പോസ്റ്ററുകളിൽ ഇപ്പോ വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇതല്ലോ കച്ച അവർക്ക് അവരുടെ നേതാക്കന്മാരുടെ പോസ്റ്ററില് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുമല്ലോ കരുണാകരന്റെ പോസ്റ്റർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തൊരു എന്ത് ധാർമ്മികതയാണ് അതിനെ കുറിച്ച് പറയാ അങ്ങനെ ആയിരുന്നെങ്കിൽ വരുൺ ഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പോസ്റ്റർ അവർ ഉപയോഗിക്കണ്ടേ വരുൺ ഗാന്ധി അവരുടെ അനർത്ഥിയായിരുന്നില്ലേ ഇതേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളാണ് അവസാന വിധികർത്താക്കൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് എലക്ഷനും പോകുമ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എടുത്ത് ജയിച്ച് കഴിഞ്ഞു ഇതെല്ലാം ചിലർ പറയും ഞങ്ങളെങ്ങനെ പിടിക്കുകയാണ് എടുക്കുകയാണ് ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളെ ലളിതനായിട്ടുള്ള ഒരാൾ ജനങ്ങളാണ് അവർക്കാണ് സ്വാതന്ത്ര്യം അവരാരാണോ വിജയിപ്പിക്കുന്നത് നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ പറയുന്നു അവർ നമുക്കോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കും ഇഷ്ടമില്ലെങ്കിൽ അവർ നമ്മളെ തിരസ്കരിക്കും അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥികളായ ചർച്ചകളൊക്കെ തന്നെ ഏകദേശം നേരത്തെ രൂപ കൊടുത്ത് എടുത്ത് എടുത്തു തന്നെയായിരുന്നു അതിൽ മിനിക്കുമ്പോൾ ചിലതൊക്കെ അവസാന അവസാനങ്ങൾ നടത്തേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പാർട്ടി ആകുമ്പം പല ഘടകങ്ങളും ആലോചിക്കേണ്ടി വരും പല സ്ഥാനാർത്ഥികളാവുമ്പോൾ പല കാര്യങ്ങളും ആലോചിക്കേണ്ടി വരും അതനുസരിച്ച് ആലോചന മാത്രമേ നടന്നിട്ടുള്ളൂ തൃശ്ശൂരിലെ അത് നിങ്ങളല്ലേ വിലയിരുത്തേണ്ട എന്നെക്കാളേറെ വിശാലമായിട്ട് അപഗ്രഹിക്കാൻ പറ്റുന്നവരല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആർക്കെങ്കിലും മറുപടി കൊടുക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം അല്ല അത് തൃശ്ശൂരിലെ ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ എന്നുള്ളതുകൊണ്ട് മുരളീധരൻ കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നത് ഇതായിട്ട് എന്തുകൊണ്ട് അല്ല അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ഈ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഉറക്കുമ്പോൾ നിങ്ങളറിയാലോ എൻ്റെ ഒപ്പിട്ടിട്ടു ആ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുക അങ്ങനെയല്ലേ പറയാറുള്ളത് പിന്നെ നിങ്ങൾ എന്നോട് തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ ഏത് ഇരുപതടത്തും സർപ്രൈസ് തന്നെ ഇരുപത് ഇരുപതടത്തും സർപ്രൈസ് തന്നെ അങ്ങനെ തോന്നുന്നുണ്ടോ ഞാനോ ഞാൻ പ്രചരണത്തിൽ എത്ര നേരം ഇറങ്ങിക്കഴിഞ്ഞു ഓരോ ദിവസവും പ്രചരണമല്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ പ്രചരണത്തിലല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല അത് ഫൈനലായിട്ട് പ്രത്യേക പട്ടിക കോൺഗ്രസ് പ്രസിഡന്റ് ഒപ്പിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെതായിട്ടെ അന്തിമമായിട്ടുള്ള ചിത്രം വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന ഈ ബി ജെ പി സി പി എം ബാന്ധവത്തെക്കുറിച്ച് നിങ്ങളൊന്നും അന്വേഷിക്കണം ഓരോ ഇഷ്യൂവിലും ഓരോ കാര്യത്തിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇത് പാർട്ടി അണികൾക്ക് താല്പര്യമുള്ള കാര്യമാണോ ഇതിനൊക്കെയുള്ള

മുന്നോട്ടിറങ്ങുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന ടി എൻ പ്രതാപനായിരിക്കും തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൻ്റെ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല വളരെ ക്ലിയറാണ് ലിസ്റ്റ് അതെങ്ങനെ ആർക്കും പറയാം ഞാൻ അവർക്ക് മറുപടി പറയുകയാണെന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയെ ലോകത്തിലാദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ പാർട്ടി ഈ വനിതാ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വനിത ഏറ്റവും കൂടുതൽ കാലം വെച്ച പാർട്ടി വനിത ലോക്സഭാ സ്പീക്കറെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി വനിത പ്രസിഡന്റിനെ ആദ്യമായിട്ട് നൽകിയ പാർട്ടി അമ്പത് ശതമാനം വനിതകൾക്ക് പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒരു പാർട്ടി സ്ത്രീവിരുദ്ധമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറയാൻ പറ്റുക അത് ജനം വിലയിരുത്തും ഓക്കെ പേരും പറഞ്ഞ് കേരളത്തിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ ഇന്ന് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞില്ല വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ല വിനു ഒരു ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് പോലൊരു വലിയ പാർട്ടിയാകുമ്പോൾ എല്ലാവർക്കും കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എല്ലാവരും വിചാരിക്കുന്ന എല്ലാ കാര്യവും ഒരു കാലത്ത് നടക്കില്ല ഞാൻ വിചാരിക്കുന്ന എല്ലാ കാലത്തും നടക്കും ഇല്ല നമ്മൾ വിചാരിക്കാത്തതും വിചാരിക്കുന്നതുമായ കാര്യങ്ങൾ നടക്കും അപ്പോൾ സങ്കടങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും അതൊക്കെ കൂടുന്നതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടി മാത്രമേ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അപ്പോൾ ആ അതൊക്കെ തന്നെ അകത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെന്താണ് നമുക്ക് പാർട്ടിയോട് കൂറുണ്ടോ നമ്മുടെ വിശ്വാസം എന്താണ് ഇന്ത്യൻ കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വർത്തമാന കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി നടന്ന കാലഘട്ടത്തിൽ ആ ആശയങ്ങൾ ഉറച്ചിരുന്നുകൊണ്ട് എന്ത് വില കൊടുത്തും പോരാടുക എന്നുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല ആ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെപ്പോഴാണ് സ്വാധീനിക്കുന്നത് മുകളിലോട്ട് സ്വാധീനിക്കുന്നത് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്താഗതിയും ഐഡിയോളജിയും നമ്മളിൽ കുറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ളവരോട് ഞാനെന്ത് പറയാനാണ് പലപ്പോഴൊക്കെ ഇത്രയും നല്ല പ്രാധാന്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണച്ചാ അങ്ങനൊരു പ്രാധാന്യം നിങ്ങൾ പലപ്പോഴും അവിടെ കൊടുക്കാറില്ല അതൊക്കെ പാർട്ടി ഒക്കെ വരും എന്താണ് എന്താണെന്ന് വെച്ചത് വൈകാതെ വരും നിങ്ങൾ പിന്നെ എല്ലാം അറിഞ്ഞിരിക്കും പിന്നെ ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ കാര്യം എന്താണ് എനിക്കറിയാത്ത കാര്യം പോലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ